നോട്ട് പിൻവലിച്ചതിലൂടെ ജനങ്ങളെ ദ്രോഹിച്ച പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ വീണ്ടും പൗരന്മാരെ പരിഹസിക്കുകയാണെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി. ദേശീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഹർത്താൽ ദിനത്തിൽ കോഴിക്കോട് നടത്തിയ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ദേശവ്യാപകമായി നടത്തിയ ആക്രോശ ദിവസിന്റെ ഭാഗമായി എസ് ഡി പി ഐ നടത്തിയ കേരള ഹർത്താൽ ഐക്യദാർഢ്യ റാലിയിൽ മോഡി സർക്കാരിന്റെ നോട്ട് പിൻവലിക്കൽ ദുരിതത്തിനെതിരെ ജനരോഷം ഇരമ്പി. കോഴിക്കോട് സ്റ്റേഡിയം പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി കിടസം കുറളിൽ സമാപിച്ചു. നോട്ട് പിൻവലിച്ചതിലൂടെ ജനങ്ങളെ ദ്രോഹിച്ച പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ വീണ്ടും പൗരന്മാരെ പരിഹസിക്കുകയാണെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി പറഞ്ഞു. ദേശവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി ഹർത്താൽ ദിനത്തിൽ കോഴിക്കോട് നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കറൻസി രഹിത ഇന്ത്യ എന്ന മോദിയുടെ ലക്ഷ്യം യാഥാർത്ഥ്യ ബോധത്തോടെയുള്ളതല്ല. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ചില കുത്തകകളുടെ നിയന്ത്രണത്തിലാക്കുവാൻ ഇത് ഇടയാക്കും. നരേന്ദ്രമോദി നടത്തിയ അഴിമതിയുടെ വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് സമഗ്ര അന്വേഷണത്തിന് വിധേയമാക്കണം. കേരളത്തിലെ സഹകരണ സംവിധാനം തകർക്കാനുള്ള ഗൂഢനീക്കം അവസാനിപ്പിക്കണം. ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ സമരങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ കൈവശമുള്ള 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളെല്ലാം അസാധുവാവുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വളരെ രഹസ്യമായെടുത്തൊരു നിലപാട് എന്ന നിലയിൽ സാധാരണ ജനങ്ങളെ സഹായിക്കാനുള്ള യാതൊരു മുൻകൂട്ടിയുള്ള ആസൂത്രണവുമില്ലാതെയാണ് അദ്ദേഹം അത് പ്രഖ്യാപിച്ചത്. എസ് ഡി പി ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മരി അധ്യക്ഷം വഹിച്ചു. വൈസ് പ്രസിഡന്റ് എം എ സലീം, ജില്ലാ മണ്ഡലം നേതാക്കളായ വി എ മജീദ്, സി കുഞ്ഞാലി, പി സി റഷീദ്, ഷാനവാസ് മാത്തോട്ടം, പി വി അൻവർ, അബ്ദുൾ ഖയ്യൂം, ഗഫൂർ എൻ പി, ടി പി മുഹമ്മദ്, പി പി നൌഷിർ, സക്കീർ അൻമനാട്, യൂസഫ് പാലാഴി എന്നിവർ നേതൃത്വം നൽകി.